മൂന്നാം ദിവസം ധന്യൻ അഗസ്റ്റിൻ ജോണൂക്കനച്ചൻ വിശ്വാസത്തിന് മാതൃക. ദൈവം മനുഷ്യന് ദാനമായി നൽകുന്നതാണ് വിശ്വാസം. അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ സ്ഥിരമായി നിലനിൽക്കാൻ അമ്മേ എന്നെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. തൻ്റെ ജീവിതത്തിലുടനീളം വൈദിക ജീവിതത്തിലും സന്യാസ സമൂഹ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അവസരങ്ങളിലും ഒരുപാട് വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ഉക്കനച്ചന് കടന്നുപോകേണ്ടി വന്നു. പക്ഷേ അവിടെയെല്ലാം തളരാതെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ സഹായിച്ചത് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും സമർപ്പണവുമാണ്. എല്ലാം തമ്പുരാൻ നടത്തുമെന്ന് അദ്ദേഹം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പറയുമായിരുന്നു. ദൈവത്തിൻ്റെ പരിപാലനയിൽ കണ്ണടച്ച് വിശ്വസിച്ച വിശ്വാസയോഗി. ഗലാത്തിയ 5:6, സ്നേഹത്തിലൂടെയുള്ള പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഈശോയുടെ വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് മതബോധനത്തിലൂടെ വിശ്വാസം നഷ്ടപ്പെട്ടവരെ വിശ്വാസത്തിലേക്ക് നയിച്ച് ദൈവമക്കളെ വിശ്വാസത്തിൽ വളർത്തി ഒരവസരം പോലും നഷ്ടമാക്കാതെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ക്രിസ്തുവിന് സാക്ഷ്യമായിത്തീർന്ന വിശ്വാസത്തിൻ്റെ വക്താവായിരുന്നു ഉക്കനച്ചൻ. നമുക്ക് പ്രാർത്ഥിക്കാം: ദൈവം ദാനമായി നൽകിയ വിശ്വാസം നഷ്ടപ്പെടുത്താതെ എന്നും വിശ്വാസത്തിൽ വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രതിജ്ഞയെടുക്കാം. വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ലഭിക്കുന്ന ഒരവസരം പോലും ഞാൻ നഷ്ടമാക്കില്ല. എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ മറ്റുള്ളവരെ ഞാൻ വിശ്വാസത്തിലേക്ക് നയിക്കും. നന്ദി.